ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ വ്ളോഗ്സ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചാൽ, ബ്ലൂ റെഡ് നല്ല കോമ്പിനേഷൻ അല്ലേ. ആ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചാൽ, നമ്മള് കുറച്ച് എന്താ ചാലഞ്ച് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ഗെയിമാണ്. ആ മമ്മിയെ കുറിച്ചും എന്നെ കുറിച്ചും. കാരണം എന്താന്ന് വെച്ചാൽ, എനിക്ക് ഈ 2024 ഒരു ഗിഫ്റ്റ് ഹാമ്പർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഏതിന്റെ ആയിരുന്നു മമ്മി? അത് ഫാക്ടർ നോട്ട്സിന്റെ ഗിഫ്റ്റ് ഹാമ്പർ വന്നിട്ടുണ്ടായിരുന്നു. അതില് ഒരുപാട് ഡയറീസ്, അതേപോലെ സ്റ്റിക്കേഴ്സ്, അങ്ങനെ നമുക്ക് കുറച്ച് ക്യൂട്ട് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഓരോ കോട്സ് ഉള്ള ഫാമിലി കോട്സ്, ഫ്രണ്ട്സ് കോട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഉണ്ട്. ഞാനാണെങ്കിൽ ഇപ്പൊ കാണിക്കണം, ലാസ്റ്റ് ഞാൻ കാണിച്ചത്. അപ്പൊ അതിന്റെ ഉള്ളില് കിട്ടിയതാണ്. എന്താണ് ബ്ലാ ബ്ലൂ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം. ഇതിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാർഡ്സ് ഉണ്ട്. അതിലൊക്കെ ഒരു ക്വസ്റ്റ്യനും ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ എഴുതിയിട്ടുണ്ട്, തോട്ട്സ് അല്ല, ക്വസ്റ്റ്യൻസ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ ഡിപെൻഡ് ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കുറെ കാർഡ്സ് ഉണ്ട്, അതിലൊക്കെ ഓരോ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ അത് ഇതുവരെ ഞാൻ തുറന്ന് നോക്കുക എന്നല്ലാതെ എനിക്ക് അതിന്റെ സാധനങ്ങളൊന്നും എടുത്ത് നശിപ്പിക്കാൻ തോന്നുന്നില്ല. കാരണം അത്രയും ക്യൂട്ടായിട്ടുള്ള കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്കൊരു കൗതുകത്തിൽ തുറന്ന് നോക്കുമ്പോ ഈ ഒരു സാധനത്തിൽ മമ്മിയുടെ അടുത്ത് ഞാൻ ചുമ്മാ ചോദിക്കും ഓരോന്ന്, മമ്മി ഒരു കാർഡ് സെലക്ട് ചെയ്യുക അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇതൊരു വീഡിയോ ആക്കി കൂടാ, മമ്മീനെ കുറച്ചും കൂടി അറിയാലോ. അപ്പൊ 10 cards ഞാനും സെലക്ട് ചെയ്യും, 10 cards മമ്മിയും സെലക്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഒരു ഗെയിം ഞാൻ സെറ്റ് ചെയ്ത്. ഇത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഒറ്റപ്പാലം പോകണം, അതാ റെഡി ആയിട്ടിരിക്കുന്നത്. ധന്യ വരും അപ്പോഴത്തേനും ഞാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. ണ്ടോ, ഇത്രയും കാർഡ്സ് ഇതിൽ വരുന്നുണ്ട്. ഈ സൈഡ് ഫുള്ള് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഈ സൈഡ് ഇങ്ങനെ മമ്മി ഒരു കാർഡ് സെലക്ട് ചെയ്യും, അതിലുള്ള ക്വസ്റ്റ്യൻ ഞാൻ മമ്മിയോട് ചോദിക്കും, അതിനുള്ള ആൻസർ. പത്തെണ്ണം മമ്മി തന്നെ സെലക്ട് ചെയ്യുക, എന്നിട്ട് 10 ഉണ്ണി അങ്ങനെ മതി, അല്ലാണ്ട് ഒന്നും വേണ്ട. അപ്പൊ മമ്മിയെ കുറിച്ച് കൂടുതൽ അറിയാം. അപ്പൊ മമ്മിക്കുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഫസ്റ്റ് കാർഡ് നമ്മള് മമ്മിക്ക് കൊടുക്കാൻ പോവാണ്. മമ്മി സെലക്ട് പോവാണ്. ഏതെങ്കിലും ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു മൂവിയോ മമ്മീനെ കരയിപ്പിച്ച ഒരു ഇത്. ആടുജീവിതം. സത്യത്തിൽ ആടുജീവിതത്തിൽ ഞാനത് അറിഞ്ഞു കേട്ടോ. അത് കണ്ടിട്ട് കുറച്ച് ദിവസം ഇവിടെ ഞാൻ പറയും, ഉണ്ണി ചോറ് വേസ്റ്റ് ചെയ്ത്, ഉണ്ണി വെള്ളം വേസ്റ്റ് ചെയ്ത്. കാരണം എന്താ വെച്ചാൽ വെള്ളം കൂടി കിട്ടാണ്ട് മരിക്കാന്ന് പറഞ്ഞു. ആടുജീവിതം എനിക്കും കുറച്ച് ഇതായിട്ട്. പിന്നെ അതും ഏട്ടനൊക്കെ പ്രവാസിയൊക്കെ ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു ഒന്ന് ആടി ഒലിച്ചു. ഒരു ഫോണ് വിളിക്കും, വീഡിയോ വിളിക്കും, ഇല്ലാത്ത ഫോണ്. ചോറണ എടുത്ത് കിടക്ക മാറ്റി കേട്ടോ. മമ്മി മറ്റേ നിലത്ത് അതൊന്നും സൈലന്റ് ആക്കി വെക്കോ. ഇതൊന്ന് പ്രൈം മിനിസ്റ്ററിന് ഇല്ല ഇത്ര കോള്. അതെപ്പോ ഒരു വീഡിയോ എടുക്കുകയാണ് വെച്ചാ, ആരെങ്കിലും ഒന്ന് എന്നെ വിളിക്കുകയാണ് വെച്ചാൽ ഉടനെ വേറെ ആരെങ്കിലും വിളിക്കും. അതുവരെ ഈ ചങ്ങനെ ആട്ടിയിരുന്നു. മമ്മി തറയിൽ കിടക്കുന്ന എന്തെങ്കിലും എടുത്ത് കഴിച്ചിട്ടുണ്ടോ? അതെന്താണ്? ഇപ്പൊ കുറെ കാലമായിട്ടൊന്നും ഇല്ല, പണ്ടൊക്കെ വാങ്ങിച്ച കഴിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ മമ്മിക്ക് എന്ത് കയ്യിൽ നിന്ന് ഒരു പിസ്ത താഴെ വീണിരുന്നു കേട്ടോ. അത് ഞാൻ മമ്മിക്ക് കൊടുത്തു, പക്ഷെ മമ്മി നേരത്തെ വന്നത് കണ്ടു. അതുകൊണ്ട് ഞാൻ കഴിക്കില്ല, കാരണം എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ കഴുകിയിട്ടൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ഇപ്പൊ അടുത്തായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഓർക്കുന്നില്ല. പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചിലപ്പോ കഴിക്കും, പക്ഷെ ഇപ്പൊ പൊതുവെ കുറച്ച് വൃത്തി വൃത്തി എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യല്ല. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല, തെറ്റാണ്. കഴുകി കഴിച്ചതെന്ന് എനിക്ക് ഓർമ്മയിലില്ല. ഇപ്പൊ എന്നോട് എന്താ ചോദിക്കും? നീ എന്താ? ഞാൻ വേറെ എന്ത് തറയിൽ കിടന്നാലും ഓക്കെ ശരി പറഞ്ഞിട്ട് വിടും. പക്ഷെ എന്റെ ഒരു ഐസ് ക്യൂബ് താഴെ വേണം. അത് ഞാൻ പറയാം സമയ. വാട്ട് ഈസ് ദ വിയറസ്റ്റ് സ്കാനേഴ്സ്? ഓക്കെ, എന്താ മറ്റേ മമ്മിയുടെ സ്വപ്നത്തിൽ ഇത്തിരി വിയേർഡ് ആയിട്ട് അല്ലെങ്കിൽ നന്നായി പേടിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സ്വപ്നം? സ്വപ്നങ്ങൾ ഞാൻ ഒരുപാട്. രാവിലെ നീറ്റിട്ട് മമ്മി സാഡ് ആയിട്ടിരുന്ന എനിക്ക് പറയാൻ പറ്റാത്തൊരു സ്വപ്നമുണ്ട്. അത് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം എനിക്ക് അത്രയും പേടിപ്പിച്ച സ്വപ്നങ്ങളുണ്ട്. അത് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് മനസ്സിലായിട്ടെന്ന് ജയിക്കുന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരുപാട് നിന്നോട് പറയാനുണ്ട്. അല്ലാതെ എനിക്ക് വീഡിയോയിൽ നമ്മൾക്ക് എന്തിനാ ഒരു പ്രൈവസി ഉണ്ടല്ലോ. നമുക്ക് വീഡിയോയിൽ പറയാൻ പറ്റുന്നതല്ലേ പറയാൻ പറ്റൂ. പക്ഷെ ഇത് എനിക്ക് പറയാൻ പറ്റില്ല. അതേപോലെ എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്യാം, പക്ഷെ അതിന് വേണ്ട ഒരു എവിഡൻസ് എന്തെങ്കിലും. കോളേജിൽ പോയിരിക്കാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
എടുത്ത് കാട്ടെ. ഒട്ടി പിടിച്ച് നിക്കുക. Who was your favorite teacher? ആരാണ് നമ്മുടെ ഫേവറേറ്റ് ടീച്ചർ? എന്താണ് കാരണം? ഒന്നും ഇങ്ങോട്ട് വരും, ഒറ്റപ്പാലം പോവാൻ വേണ്ടിട്ടാ. ആ ശരി. വിജയം ടീച്ചർ, കെമിസ്ട്രി എടുക്കണ്ടായിരുന്നു ഫിസിക്സും. ആ ടീച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ക്ലാസ് ടീച്ചറും ആയിരുന്നു. കാരണം? കാരണം അതൊരു പാവാണ്, ഒന്നും പറയില്ല, ചീത്ത പറയില്ല, ഒന്നും ചെയ്യില്ല, എന്ത് കുരുത്തക്കേട് കാണിച്ചാലും ഒന്നും പറയില്ല. അത് സത്യം. അത് ഏതാ വെളവത്തി നോക്കണേ. ഞാനൊരു പാവായിരുന്നു. വേറെ ഫാൻ ഇടാൻ പറ്റില്ല. മമ്മിക്ക് ഇപ്പൊ ഒരു ലോ, ഒരു എന്താ, ഒരു നിയമം ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ എന്തായിരിക്കും നിയമം? ആ ഒരു ലോ എന്തായിരിക്കും ക്രിയേറ്റ് ചെയ്യുക? ഞാന് പെൺകുട്ടികളെ ഇങ്ങനെ ഓരോ നിയമങ്ങളുണ്ട്, പെൺകുട്ടികളെ പീഡിപ്പിച്ചാലും കൊന്നാലും ഒക്കെ ഒരേ നിയമം തന്നെയാണ്. അതിന് ഞാൻ ചെറുതായിട്ട് മാറ്റി. എന്ത് മാറ്റം? അത് അപ്പൊ ആവുമ്പോഴായിരിക്കും ചെയ്യുക. എന്താണെന്ന് അപ്പൊ ഇപ്പൊ എനിക്ക് പറയാൻ എനിക്ക് അങ്ങനെ ഇതില്ല. പക്ഷെ അതിന് ഞാനൊരു മാറ്റം വരുത്തും. പെൺകുട്ടികൾക്ക് ഗൾഫിലെ നിയമങ്ങൾ കൊണ്ടുവരും. ഒന്നും കൊടുത്താട്ടെ. അത് വന്നതിന് വരണേ, വന്നത് മാറ്റി വെക്കി. നമുക്ക് ഏറ്റവും പേടിയുള്ള കാര്യം അതെന്താണെന്നും അത് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോന്നും? പേടിയുള്ള കാര്യം രണ്ട് പെൺകുട്ടികളെ വളർത്തുക എന്ന് പറഞ്ഞ പേടിയുള്ള കാര്യം തന്നെയാണ്. എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും. നമ്മള് അങ്ങനെ എത്ര എങ്ങനെ പറയാ, അത്രയും കരുതലോടെയും എന്തൊക്കെ പറഞ്ഞാലും മക്കള് നമുക്ക് എല്ലാ മക്കളും ഉള്ളിടത്തോളം കാലം നമുക്ക് പേടി തന്നെയാണ്. പക്ഷെ ഒന്നും കൂടി പെൺകുട്ടികള് നമ്മുടെ കയ്യിലുണ്ടാവുമ്പോ നമുക്ക് എത്രയായാലും നമ്മൾ എന്തൊക്കെ തന്നെ നമ്മള് അവരെന്നെ കെയർ ചെയ്തും വളർത്തിയാലും എന്തെങ്കിലും ഒരു കഴുകന്മാര് വിചാരിച്ചാൽ മതി എന്തെങ്കിലുമൊക്കെ ഇതാവാൻ. അപ്പൊ അതുകൊണ്ട് അത് എനിക്ക് എപ്പോഴും ഒരു മനസ്സിലൊക്കെ ഒന്നും എന്റെ മക്കള് അങ്ങനെ അല്ല. പക്ഷെ ഡേ ബൈ ഡേ കേൾക്കുന്ന ഒരു ന്യൂസുകൾ അങ്ങനെ എനിക്ക് പേടിയല്ല, ഒരാളിലാണ് ഇപ്പൊ ഇവരെവിടെയും പോയിട്ട് വരുമ്പോഴേക്ക് വൈകുമ്പോഴത്തേനും ഒക്കെ പ്രശ്നമാണ്. അതൊരു അതന്നെയാണ് എനിക്കൊരു പേടി. അല്ലാതെ എനിക്കൊരു പേടിയില്ല. കാരണം ഞാൻ ദൈവത്തിനെ ഇതായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഒരാളുടെ ഫാമിലിക്കും പ്രശ്നം വരുന്ന ഞാൻ ചെയ്യാറില്ല. നമ്മൾ അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നല്ലാണ്ട് അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ എനിക്ക് പേടി തന്നെയാണ്. നമ്മൾ എന്തൊക്കെ സൂക്ഷിച്ചാലും ഒരു കുരുപ്പ് വിചാരിച്ചാൽ മതി നമ്മളുടെ കുടുംബത്തിൽ കയറി കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കാര്യമൊക്കെ എനിക്ക് പേടിയാണ്. എടുത്തെടുത്ത് മാറ്റി മാറ്റി വയ്ക്കണം. ഞാൻ കറക്കി വേണ്ട, ഞാനേ പിടിക്കുന്നു. കൈയൊന്നും ഒരു ബലില്ല, അതുകൊണ്ട് വീണു. കൈയില്ല, രാവിലെ രണ്ടു മൂന്ന് സാധനം കൊണ്ട് നീര് കണ്ടോ നിൽക്കാണ്ടോ നമുക്ക് ഒന്നൊരു ബല്ല്. ഞാൻ എന്ത് ചെയ്യാനറിയോ, അഞ്ച് കാച്ച് ഞാൻ നിങ്ങളോടുള്ള ഒരു ഇഷ്ടം കൊണ്ടും എന്റെ ഒരു ജോലി ഇതായതുകൊണ്ട് ഞാൻ വന്നു പോണതാ. ഇന്നലെ ഒരു കമന്റ് കണ്ടുകൊട്ടെ, എനിക്ക് ഭയങ്കരമായിട്ട് വേദനിച്ച ഒരു കമന്റ് ആണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. റിയാക്ഷൻ കൊടുക്കണില്ല ഞാൻ വിചാരിച്ചാണ്, ഞാൻ അതിന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, ഇവരൊക്കെ മനുഷ്യത്തികൾ തന്നെയാണോ അല്ല വെച്ചാൽ മനുഷ്യ സ്ത്രീകൾ തന്നെയാണോ എന്ന് എനിക്ക് തന്നെ ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. എന്താ കമന്റ് അറിയോ? ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിരുന്നു, പക്ഷെ അത് ഇതിൽ വന്നില്ല. ചിലപ്പോൾ എൻ്റെ സ്ക്രീൻഷോട്ടൊന്നും അങ്ങനെ വരില്ല. ഇതല്ലേ മോളെ, അത് ഐഫോണിലെ തോന്നും എടുത്തേ. ആ അല്ല, ഐഫോണിലെ തോന്നും എടുത്തേ. ആ സാരില്ല, ഒന്നുമില്ല, ഞാൻ കമന്റ് വായിക്കാം. എന്താ, ഇവരെവിടേക്ക് അങ്ങനെ ആണുങ്ങളില്ല വെച്ചങ്ങനെ പോവാം, ഈ ഇവർക്കല്ലേ വയ്യാന്ന് പറഞ്ഞ് എന്നിട്ടും ഇതെവിടേക്ക് അങ്ങനെ പോണേ എന്നുള്ള രീതിയിൽ. ഇനി എന്താ, ഞാൻ ദിവസം ഇങ്ങനെ കിടക്കണോ? ദിവസം കിടന്നിട്ട് തന്നെയാ പിന്നെ കിട്ടുന്ന കുറച്ച് സമയത്തിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് എൻ്റെ ജോലിയാണ്. എൻ്റെ മക്കളെ എനിക്ക് നേരം നോക്കണം, പിന്നെ എൻ്റെ ഏട്ടന് പറ്റുന്നത് എനിക്ക് സഹായിച്ചു കൊടുക്കാനൊക്കെ ഉള്ള ഒരു കാര്യമാണ്. ഏത് വീഡിയോയ്ക്ക് അറിയോ, നമ്മൾ ഏതോ ഒരു വീഡിയോക്ക് പോണതാ, അതൊക്കെ ഞങ്ങളൊരു ജോലിയുടെ ഭാഗമാണ്. പിന്നെ ആണുങ്ങളില്ലാത്ത വീട്ടിൽ ഇങ്ങനെ നടക്കാം, അതെന്താ ആണുങ്ങൾ വീട്ടിലുണ്ട് നടന്ന എന്താ പ്രശ്നം? എന്താ നമ്മൾ നേരായ വഴി കൂടെ നടക്കണതിന് എന്തിനാ പേടിക്കുന്നത്? ഇപ്പൊ ഞങ്ങൾ പബ്ലിക്കായിട്ട് വീട് കാണിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്, അതിനിപ്പോ എന്താ പ്രശ്നം? എന്താ ഇങ്ങനെ വന്ന് കമന്റ് ഇടുമ്പോഴേ ഒന്ന് മറ്റുള്ളവർക്ക് വേദനിക്കൂല്ല എന്ന്, എന്നും വയ്യ വയ്യ എന്താ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ കിടക്കണോ? അതാണ് നിങ്ങൾ പറയുന്നത്, നിങ്ങളൊന്ന് പറയൂ. ഞാൻ അഞ്ച് കാർഡ്സ് സെലക്ട് ചെയ്യാം, എന്നിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറയാം. ഓക്കെ, വേണ്ട ഓരോന്നോരോന്നല്ല, അഞ്ചെണ്ണം വണ്ടി വിളിച്ചിട്ടുണ്ട്, അഞ്ച് മിനിറ്റ് പറഞ്ഞു.
അവിടെ പുറത്ത് പനി നടക്കുന്നുണ്ട്, അതിന്റെ ചെറുതായിട്ടുള്ള ഒരു സൗണ്ട്. ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ. What's that one thing you പോയിട്ട് വന്നട്ടോ, ശരി സ്വകാര്യം പറയുള്ളൂ. കഴിച്ചു ചെമ്പകപ്പൂവേ, തങ്കനിലാവേ, എനിക്കും ഇവിടെ താടി വന്നിട്ടുണ്ട്, ഇവിടെ കൊണ്ട് താടി. What's that one thing you did appreciate if someone did for you? എന്തെങ്കിലും ഞാൻ ചെയ്ത, ഞാൻ എന്തെങ്കിലും മറ്റുള്ളവർ എനിക്ക് എന്തെങ്കിലും ചെയ്ത അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണ കാര്യമില്ല. എന്നെ ഒരുപാട് സ്നേഹിക്കുക, എനിക്ക് ഫുഡൊക്കെ മാറിയിട്ട് വാങ്ങിത്തരിക, ഞാൻ ആഗ്രഹിക്കണ പോലെ നിന്നാൽ ഞാൻ എനിക്ക് ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്. നീ ആഗ്രഹിക്കുന്ന പോലെ എന്നെ നടക്കടിക്ക് കിട്ടുന്നല്ലോ. നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്, എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. വാട്ട് ഈസ് ദ വേഴ്സ്റ്റ് തിങ് യു ഹാവ് ഡൺ ടു സംവൺ? ഞാൻ ആരുടെയും ദ്രോഹിച്ച കാര്യമാണ് പറയുന്നത്, ഞാൻ അങ്ങനെ ആരുടെയും ദ്രോഹിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ബുദ്ധിമോശങ്ങൾ കൊണ്ട് എന്നെ ദ്രോഹിക്കും പിന്നെ അങ്ങനെ നമ്മള് മനുഷ്യന്മാരാണ് തെറ്റ് പറ്റും, അങ്ങനെ അല്ലാണ്ട് ഇപ്പോ എടുത്തു പറയാനായിട്ടാണൊന്നുമില്ല. ഇഫ് യു വെയർ ടു സെൻഡ് എ ഹാർട്ട് ഫെൽറ്റ് മെസ്സേജ് ടു എ ഫേമസ് പേഴ്സണാലിറ്റി, ഹു വുഡ് ഇറ്റ് ബി ആൻഡ് വാട്ട് വുഡ് യു ടെൽ ദം? ഇഫ് യു വെയർ സെൻഡ് എ ഹാർട്ട് ഫെൽറ്റ് മെസ്സേജ്, വാട്ട് വുഡ് യുവർ ഐഡിയൽ ഡേറ്റ് നൈറ്റ് ലുക്ക് ലൈക്ക്? ഐഡിയൽ ഡേറ്റ് നൈറ്റ് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് പോയത്, പീസ്ഫുൾ ആയിട്ട് നല്ല നല്ല നല്ലൊരു എസ്തെറ്റിക് സംഭവം. ഒരു മൈനൂർപ്പാലത്ത് പോയിരുന്ന തന്നെ ആവും പിടിക്കുന്നത്. ഹൂസ് ഇൻസ്റ്റാഗ്രാം ഹാവ് യു സ്റ്റോപ്ഡ് ദ മോസ്റ്റ്? ഞാൻ ആദ്യം സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ, ഞാൻ എന്റെ തന്നെ ആയിരിക്കും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്റെ തന്നെ സ്റ്റോറീസ് നോക്കിക്കൊണ്ടേ ഇരിക്കും. പിന്നെ സ്റ്റോറി കടണ്ട് പോയി, വേഗം പോവാൻ സമയമില്ല. വാക്കുട്ടിയും കൂടി വന്നിട്ട് നമ്മൾ അങ്ങനെ കളിക്കാം. വാക്കുട്ടിയും കൂടി വന്നിട്ട് നമ്മൾ ഈ വീഡിയോ ഒന്നും കൂടി ചെയ്യുന്ന കേട്ടോ. വാക്കുട്ടിന്ന് സ്റ്റോറി, ഞാൻ എന്റെ തന്നെ സ്റ്റോറി ആർച്ചീവ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കൂട്ടോ. വാട്ട് വുഡ് യു ഡു ഇഫ് യു ഗോട്ട് $100 million? ഞാൻ എന്റെ ബാങ്കിൽ ഇട്ട് വെക്കും, എനിക്ക് എന്തൊക്കെയാണ് ആഗ്രഹം അതൊക്കെ വെച്ച് ചെയ്യും. ഇല്ല ഇല്ല, ഞാൻ സമ്മതിക്കില്ല, നമ്മൾ കുറെ സോഷ്യൽ വർക്ക് ചെയ്യും. ആ അത് അത് ഒബ്വിയസ്ലി ചെയ്യും. $100 million എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും ഇപ്പൊ മമ്മി മമ്മി അത് സോഷ്യൽ വർക്ക് ഇട്ട് വെക്കും. മമ്മിയുടെ സോഷ്യൽ വർക്ക് എന്തായാലും ചെയ്യും, കാരണം നമുക്ക് ആവശ്യമില്ലാത്ത പണി നമുക്ക് ആവശ്യമില്ലല്ലോ. ആ അതല്ല, വാവുകുട്ടി ഉള്ളപ്പോ ഈ വീഡിയോ ചെയ്യണം. ഒരു കോമഡി ഒക്കെ പറഞ്ഞുതരാം. ഇത് ഇന്ന് ഉണ്ണിക്ക് പാലക്കാട് ജില്ല അവധിയാണ് മഴ കാരണം. വാവുകുട്ടി ഈ വീട്ടിൽ തന്നെയാണ്, പാലക്കാട് ജില്ലയിൽ തന്നെയാണ് അവളും ജീവിക്കുന്നത്. പക്ഷെ അവൾക്ക് കോളേജ് ഉണ്ട്, കാരണം അവളുടെ കോളേജ് തൃശ്ശൂർ ജില്ലയാണ്. അപ്പൊ അതുകൊണ്ട് വാവുകുട്ടി, അതുകൊണ്ട് ഇന്നലെ അവള് സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. കാരണം പാലക്കാട് കണ്ണൂർ അങ്ങനെ കുറച്ച് എത്ര 4-3 ജില്ലകൾക്കാണ് ലീവ് ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വാവുകുട്ടി എന്താ ആരും ചോദിച്ചു എന്താ കോളേജില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോളേജില്ല. അപ്പോഴേക്ക് അവള് എനിക്ക് കോളേജിന്റെ ഡീ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഡീ പാലക്കാടിന് ലീവാണ്. ഇല്ലടി ഉണ്ണി, ഞാൻ തൃശ്ശൂരാണ്, എന്റെ കോളേജ് തൃശ്ശൂർ ജില്ലയിലാണ്. ഉണ്ണി എന്ന് കേട്ട അവളെ അനിയത്തിന് ഇവള് തോന്നും. പക്ഷെ ഇവര് ഇവള് അവളെ ചേച്ചി വിളിച്ചില്ലെങ്കിൽ അവളൊന്നും പറയില്ല, അവള് ചേച്ചി എന്ന് വിളിക്കാറും ഇല്ല കേട്ടോ. കഴിഞ്ഞ വാവുകുട്ടി ഉള്ള ദിവസം നമുക്ക് ഒരു ദിവസം കൂടി ചെയ്യാം, എല്ലാരും കൂടി ഇരുന്നിട്ട്. ഇത് ഞങ്ങളൊന്ന് ട്രയൽ ചെയ്ത് നോക്കിയതാണ്, ഇത് എങ്ങനെ സക്സസ് ആവില്ലെന്ന്. പക്ഷെ ഒന്നും കൂടിയൊക്കെ ഉണ്ട്, പിന്നെ എനിക്ക് പോകാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ആയി. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ള ഹാമർ കൊണ്ട് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ പോവാണ്, ഉണ്ണി വൈൻഡപ്പിയും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ. ബാക്കി വന്ന് ഞാൻ ചാടി കയറും. അല്ല ആ പിന്നെ ഹാപ്പി ഹാമർ 2020-2024 ഫാക്ടർ നോട്ട്സിന്റെ ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവമാണ് വരുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം, ഇതിന്റെ ഉള്ളിലാണ് ഒരുപാട് സംഭവം. ഇതൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട് അയച്ചു തരുന്നോട് എനിക്ക് പറയാനുള്ളത്, അത്രേ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ ഇവർ ഇതൊക്കെ അയച്ചു തരുന്നേ അല്ലേ. ഇതൊക്കെ ഇത് നമ്മളുടെ എന്താണ് ഫ്രണ്ട്ഷിപ്പ് ടോക്കൻസ്. അപ്പൊ ഇതില് ഓരോ ഫ്രണ്ട്ഷിപ്പ് ടോക്കൻസ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മള് ഫ്രണ്ട്സിനോട് നമ്മള് ഏതെങ്കിലും സെലക്ട് ചെയ്യാൻ പറയാം. ഞാൻ എന്താ, ഞാനൊരു പേജ് എടുത്തിട്ടോ, അതിൽ എന്താന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് ആൻഡ് വെയർ ഈച്ച് അതർ ക്ലോത്ത്സ് എന്ന് വെച്ചാൽ രണ്ടുപേരുടെ ക്ലോത്ത്സും എന്താ എക്സ്ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഓരോ ഫ്രണ്ട്ഷിപ്പ് ടോക്കൻസ് ഉണ്ട്, അതേപോലെ ഫാമിലി ടോക്കൻസ് ഉണ്ട്. പിന്നെന്താ ണ്ടോ, നമ്മള് ക്യൂട്ട് ആയിട്ട് വല്ല ബർത്ത്ഡേ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ ഈ ഒരു റാപ്പ് ഈ ഒരു പേജ് കീറിച്ച് നമുക്ക് ഇതിങ്ങനെ
ഒരു കുഞ്ഞ് ലെറ്റർ പോലെ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് ക്യൂട്ടായിട്ട് കൊടുക്കാം. പണ്ടാണ് ബർത്ത്ഡേ വരുമ്പോ രണ്ടും ഓ റൂം കയറി വാലടിക്കും, എന്താ എഴുതി കൂട്ട. ഫുൾ സ്റ്റിക്കർ ആണ് കേട്ടോ, അത് ഫുൾ സ്റ്റിക്കർ ആണ്. ഇങ്ങനെ ഒരു സ്റ്റിക്കറിന്റെ ഒരു നോട്ട്ബുക്ക് വരുന്നുണ്ട്, പിന്നെ ഒരു ഡയറി വരുന്നുണ്ട്. നല്ലൊരു ക്യൂട്ട് ഡയറി വരുന്നുണ്ട്, അതേപോലെ മറ്റേ സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. സോ അത്രയൊക്കെ തന്നെയുള്ളൂ. ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ. അപ്പോൾ ബൈ. മമ്മി പോയി ഗൈസ്, അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല.